നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും പിന്തിയാന് തയ്യാറാക്കാത്ത കേരള സർക്കാർ പദ്ധതിയുടെ ചിലവുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള കണക്കുകളടക്കം പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചു കാസർകോട് സെമി ഹൈസ്പീഡ് സിൽവർ ലൈനിനായി മുപ്പത്തി എഴുന്നൂറ് കോടി വിദേശ വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം കേരളം ഗ്യാരണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ വിദേശ വായ്പയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുന്നതായിട്ടാണ് സർക്കാർ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് സിൽവർ ലൈനിനെ കേന്ദ്രം അനുകൂലിക്കുന്നുവെന്ന് പിണറായി ഉൾപ്പെടെയുള്ളവർ വാദിക്കുമ്പോഴും ഫലത്തിൽ കേന്ദ്രം പദ്ധതിക്ക് എതിരാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ ഏറെയാണ് അതിന്റെ ഉദാഹരണമായിരുന്നു വായ്പാ ബാധ്യത കേന്ദ്രമേൽക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത് ഇതോടെയാണ് ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത് പദ്ധതി ചെലവ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി കോടിയാണെങ്കിൽ ഇത്രയും തുകയ്ക്ക് വിദേശ വായ്പയായി പ്രതിവർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കോടി രൂപയാണ് തിരിച്ചടവ് ഉണ്ടാവുക എന്നാൽ ചെലവുകൾ കൃത്യമായി ചേർത്താൽ രണ്ടേ ദശാംശം ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയായി പദ്ധതി ചെലവ് ഉയരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ പദ്ധതിക്കായി ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ വിദേശ വായ്പ വേണ്ടിവരും ഈ ഭീമമായ തുകയുടെ വായ്പാ തിരിച്ചടിന് എണ്ണായിരം കോടിയോളം സംസ്ഥാനം കണ്ടെത്തണം ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ കടമെടുത്ത് നട്ടം തിരിയുന്ന കേരളത്തിന് ഇത്രയും ഭീമമായ വായ്പാ തിരിച്ചടവ് സാധ്യമാവില്ല എന്നുറപ്പാണ് ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്കയെ പോലെ കേരളവും ഭാവിയിൽ നട്ടം തിരിയും എന്ന് നിശ്ചയം നീതി ആയോഗ് പറയുന്ന റിപ്പോർട്ട് പ്രകാരം പദ്ധതിയുടെ ചെലവ് ഒന്നേ ദശാംശം ഇരുപത് ലക്ഷം കോടി ആകുമെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് പാലങ്ങൾ കലങ്കുകൾ ടണലുകൾ എന്നിവയ്ക്കെല്ലാം ഉള്ള ചെലവ് ഡി പി ആറിൽ കുറച്ചു കാട്ടിയിരിക്കുകയാണെന്നും ചെലവുകൾ കൃത്യമായി ചേർത്താൽ രണ്ടേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കോടിയായി പദ്ധതി ചെലവ് ഉയരുമെന്നും പരിസ്ഥിതി ഗവേഷകൻ ശ്രീധർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നു പാലങ്ങൾ ടണലുകൾ എന്നിവയ്ക്കെല്ലാം എഴുപത്തി അഞ്ച് ശതമാനം ചെലവ് കുറച്ചു കാട്ടിയിരിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പാതയും ഉറപ്പില്ലാത്ത മണ്ണിലായിട്ടും അവിടുത്തെ നിർമ്മാണങ്ങൾക്ക് ഉറപ്പുള്ള മണ്ണിൽ വേണ്ടത്ര തുകയാണ് വകയിരുത്തിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിന് ആറായിരം കോടിയും പുനരധിവാസത്തിന് പതിമൂവായിരം കോടിയുമുണ്ട് സെന്റിന് പതിനാറ് ലക്ഷം കൊടുക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം അങ്ങനെയെങ്കിൽ ഭൂമി ഭൂമി വില കോടിയാവും വിലയും വിദേശ വായ്പ തിരിച്ചടിഒൻപത് ശതമാനം ഗ്യാരണ്ടി കേന്ദ്ര സർക്കാരും ശതമാനം ഗ്യാരണ്ടി സംസ്ഥാനവും നൽകാമെന്നായിരുന്നു പ്രാഥമിക ധാരണ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ വിദേശ വായ്പ ലഭിക്കില്ല ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് വൻകിട പദ്ധതികൾക്ക് വായ്പ ലഭിക്കും സംസ്ഥാന ഗ്യാരണ്ടി വാങ്ങിച്ച ശേഷം വായ്പയ്ക്ക് നൂറ് ശതമാനം തിരിച്ചടിവ് ഗ്യാരണ്ടി കേന്ദ്ര സർക്കാരാണ് ജപ്പാൻ ബാങ്കിന് നൽകാറുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ബാധ്യത വഹിക്കാനാവില്ല എന്നറിയിച്ച കേന്ദ്രം പിന്മാറിയതോടെയാണ് തിരിച്ചടിവ് ബാധ്യത പൂർണ്ണമായി സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് റെയിൽവേക്കും സംസ്ഥാന സർക്കാരിനും ഓഹരിയുള്ള കേരള റെയിൽ വികസന കോർപ്പറേഷൻ അഥവാ കെ ആർ ഡി സി എല്ലിനാണ് സെമി ഹൈസ്പീഡ് റെയിലിന്റെ നിർമ്മാണവും നടത്തിപ്പും വായ്പ തിരിച്ചടയ്ക്കേണ്ടതും കെ ആർ ഡി സി എൽ തന്നെയാണ് എന്നാൽ ഇവിടെ കേന്ദ്രം കൈവിട്ട സാഹചര്യത്തിൽ മുടക്കിയാൽ സംസ്ഥാനം ആ ബാധ്യത ഏൽക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചത് കേരളം ഉറപ്പ് നൽകിയെങ്കിലും സംസ്ഥാനത്തിന്റെ ഗ്യാരണ്ടിയിൽ വിദേശ ബാങ്കുകൾ വികസന പദ്ധതികൾക്ക് വായ്പ നൽകില്ല എന്നതാണ് മറ്റൊരു വശം കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി മാത്രമേ അവർ സ്വീകരിക്കും വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ സംസ്ഥാനത്തിലുള്ള കേന്ദ്രവിഹിതത്തിൽ നിന്ന് കുറവ് ചെയ്യുന്ന തുക കേന്ദ്രം ബാങ്കിന് കൈമാറും അതായത് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള സാമ്പത്തിക സഹായം ഇതോടെ ഇല്ലാതാവും എന്ന് ചുരുക്കം ഇതോടെ ക്ഷേമ പദ്ധതികൾക്ക് ശമ്പളത്തിന് പെൻഷന് അങ്ങനെ ഒന്നിനും പണമില്ലാത്ത സംസ്ഥാന നട്ടം തെരയും അതായത് മറ്റൊരു ശ്രീലങ്കയായി നമ്മുടെ കേരളം പരിണമിക്കും അതിവേഗ റെയിലിന് ഇപ്പോഴും തത്വത്തിലുള്ള അനുമതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇനിയും റെയിൽവേ ധനമന്ത്രാലയങ്ങളുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും കേന്ദ്ര ക്യാബിനറ്റിന്റെയും അനുമതി ലഭിക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി എഴുപത്തി കോടി മൂല്യമുള്ള റെയിൽവേ ഭൂമിക്ക് പുറമേ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി കേന്ദ്ര ഓഹരിയും സംസ്ഥാനം തേടുന്നുണ്ട് ഇതിന് പുറമെയാണ് വിദേശ വായ്പ എടുക്കാൻ കേന്ദ്ര ഗ്യാരണ്ടിയും തിരിച്ചടിവിൽ സംസ്ഥാനം പരാജയപ്പെട്ടാൽ കേന്ദ്രം ബാധ്യത ഏൽക്കുമെന്ന് എല്ലാ വിദേശ വായ്പകൾക്കും രേഖാമൂലം ഉറപ്പ് നൽകേണ്ടതുണ്ട് ഇതാണിപ്പോൾ കേരളം ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം നിഷ്കർഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വായ്പ ബാധ്യത കേന്ദ്രം ഏൽക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് ഇവിടെ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്രയൊക്കെ എതിർപ്പുകൾ പറയുമ്പോഴും സെമി ഹൈസ്പീഡ് റെയിൽ മൂന്നാം വർഷത്തിൽ ലാഭകരമാവുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് പലിശയും മുതലും തിരിച്ചടയ്ക്കേണ്ടതിൽ അധികം പണം കിട്ടും മുടക്കം മുതലിന്റെ എട്ട് ദശാംശം ഒന്ന് ശതമാനം പ്രതിവർഷം തിരിച്ചു കിട്ടുമെന്നും നഗരവികസനം കൂടിയാവുമ്പോൾ ഇത് പതിനാറ് ശതമാനമാവുമെന്നും പദ്ധതി നടത്തിപ്പുള്ള കെ ആർ ഡി സി എ പറയുന്നു വായ്പാ ബാധ്യത റെയിൽവേ ഏൽക്കാത്തത് കേരളത്തിന്റെ കേരളിന് പുറമെ സമാനമായ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതികളായ അഹമ്മദാബാദ് രാജ്കോട്ട് പൂനെ നാസിക് എന്നിവയ്ക്കുള്ള വായ്പ പദ്ധതിയും റെയിൽവേ ഏറ്റിട്ടില്ല സംസ്ഥാനം ഏൽക്കണമെന്നായിരുന്നു നിലപാട് പൂനെ നാസിക് പദ്ധതിയുടെ പതിനാറായിരം കോടി ബാധ്യത ഏറ്റെടുത്തതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് സിൽവർ ലൈനിന് ഭൂമി വിലയടക്കം രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ വരെ ഒറ്റ വായ്പ നൽകാൻ ജപ്പാനിലെ ജൈക്ക സന്നദ്ധത അറിയിച്ചു പൂജ്യം ദശാംശം രണ്ട് മുതൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം വരെയാണ് പലിശ എ ഡി ബി വായ്പ ഒന്നര ശതമാനം വരെയാണ് പരീക്ഷ പരിസ്ഥിതി ആഘാത പഠനം പരിസ്ഥിതി ആഘാത ലഘൂകരണം പുനരധിവാസം സാമൂഹ്യാഘാത പഠനം എന്നിവയെല്ലാം കൃത്യമായി നടത്തണമെന്നാണ് എ ഡി ബിയുടെ വ്യവസ്ഥ ഹൈസ്പീഡ് റെയിലിനായി ഈ പഠനങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ശുപാർശയോടെയാവും എ ഡി ബി വായ്പാ നടപടികൾ തുടങ്ങുക പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ എ ഡി ബി കൺസൾട്ടന്റുമാരെ ഉപയോഗിക്കും അവർ കേരളത്തിൽ എത്തിയ ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും വായ്പ അനുവദിക്കുക ചൈനയിലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ജർമ്മൻ ബാങ്ക് എന്നിവയെയും വായ്പയ്ക്കായി സമീപിച്ചിട്ടുണ്ട് അറുപത്തി ആറായിരത്തി നാനൂറ്റി അഞ്ച് കോടി ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്കായി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് വിദേശ വായ്പ എടുക്കുക കർശന വ്യവസ്ഥകളുള്ള ഈ വിദേശ വായ്പയ്ക്കെതിരെ ഇപ്പോൾ വിദഗ്ദ്ധർ രംഗത്ത് വന്നിരിക്കുകയാണ് സിൽവർ ലൈനിന് ജപ്പാൻ കടം തരുന്നത് നമ്മളെ നന്നാക്കാനല്ലെന്ന് പ്രൊഫസർ ആർ വി ആരോപിച്ചു എല്ലാം വിപണിക്ക് വിട്ടാൽ അവർ ഹ്രസ്വകാല ലാഭമുണ്ടാക്കാൻ ചിന്താഗതികളെ തിരിച്ചുവിടും അമേരിക്കയിലെ റെയിൽവേ വികസനം ഓട്ടോമൊബൈൽ ലോബിയാണ് നശിപ്പിച്ചത് ധാരാളം പണമുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം എന്നാൽ തൊഴിൽ സൃഷ്ടിക്കുന്നതും സാമ്പത്തിക വളർച്ചയുമായിരിക്കണം പദ്ധതികളുടെ എല്ലാം ലക്ഷ്യം പുതിയ വികസന മോഡൽ ഇതാണ് എന്നും ആർ വി ജി മേനോൻ പറഞ്ഞു എന്നാൽ പത്ത് വർഷം മൊറട്ടോറിയവും ഇരുപത്തഞ്ച് വർഷം തിരിച്ചിടവുമുള്ള വായ്പ രാജ്യത്ത് കിട്ടില്ല എന്നും വിദേശ ബാങ്കുകളെ നൽകൂ എന്നുമാണ് കേരയിൽ പറയുന്നത് ഇവിടെ പരമാവധി പതിനഞ്ച് വർഷം തിരിച്ചടവും അഞ്ചു വർഷം മൊറട്ടോറിയം മാത്രമേ കിട്ടൂ റെയിൽവേ എൽ ഐ സിയിൽ നിന്ന് എട്ട് ദശാംശം അഞ്ച് ശതമാനം പലിശയ്ക്കാണ് വായ്പ എടുക്കുന്നത് കുറഞ്ഞ പലിശയുള്ള വായ്പ പദ്ധതിയെ ലാഭകരമാക്കും ലോകബാങ്ക് വായ്പയ്ക്ക് സാങ്കേതികവിദ്യ ഏതായാലും മതി ആഗോള ടെൻഡർ ആവാം എ ഡി ബി കെ എഫ് ഡബ്ല്യു വായ്പകൾക്ക് പരിസ്ഥിതി സാമൂഹ്യാഘാത പഠനങ്ങൾ നിർബന്ധമാണ് ജപ്പാനിലെ ജൈക്ക വായ്പയ്ക്ക് ജപ്പാനിൽ നിന്ന് കോച്ചുകളും സാമഗ്രികളും വാങ്ങണമെന്ന നിബന്ധനയുണ്ട് സാങ്കേതികവിദ്യ ജപ്പാനിലേതാണെങ്കിൽ വായ്പാ നിബന്ധനകളിൽ ഇളവ് കിട്ടും അവർക്ക് പരിസ്ഥിതി ആഘാത പഠനം നിർബന്ധമില്ല പരിസ്ഥിതിയെ നശിപ്പിച്ചല്ല വൻ പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും കേരയിൽ വ്യക്തമാക്കി